കുളത്തൂപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പുതിയ അംഗങ്ങൾ അധികാരമേറ്റു. YMCA ഹാളിൽ നടന്ന ചടങ്ങിൽ മുൻ അംഗങ്ങൾ, ഇടതുമുന്നണി നേതാക്കൾ, പൊതുപ്രവർത്തകർ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ തെരഞ്ഞെടുപ്പ് വരണാധികാരി എം ഷഹീർ മുമ്പാകെയാണ് പുതിയ ഭരണസമിതി അംഗങ്ങൾ ചുമതലയേറ്റത്. തുടർന്ന് CPMൽ നിന്നുള്ള മുതിർന്ന നേതാവ് ബി രാജീവിനെ ഭരണസമിതി പ്രസിഡന്റായി അംഗങ്ങളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ഭരണാധികാരി പ്രഖ്യാപിച്ചു. CPI പാർലമെന്ററി പാർട്ടി ലീഡർ എസ് മോഹനൻപിള്ള ബി രാജീവിന്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ CPM പാർലമെന്ററി പാർട്ടി ലീഡർ സെയ്ഫുദ്ദീൻ പിന്താങ്ങി. തുടർന്ന് ബി രാജീവ് പ്രസിഡന്റായി ചുമതലയേറ്റു. പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ആദ്യ ഭരണസമിതി യോഗവും ചേർന്നു. ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച സഹകരണ സംഘമായ കുളത്തൂപ്പുഴ ബാങ്കിനെ കൂടുതൽ ഉയർച്ചയിലെത്തിക്കുന്നതിന് ഭരണസമിതി അംഗങ്ങളുടെ കൂട്ടായ പരിശ്രമമുണ്ടാകുമെന്ന് ബി രാജീവ് അധികാരമേറ്റെടുത്ത ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. കുളത്തൂപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നല്ല പുരോഗതിയിലാണ്. ആ പുരോഗതി കാത്തുസൂക്ഷിക്കുന്നതിനും പുതുതലമുറ ബാങ്കിനോടൊപ്പം നമ്മളുടെ സൊസൈറ്റിയെയും കൊണ്ടെത്തിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള നിയോഗമാണ് ബഹുമാനപ്പെട്ട സഹകാരികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഞങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ ബാങ്ക് ആർജിച്ച പുരോഗതി ഇത്രയും കാത്തുസൂക്ഷിക്കുന്നതോടൊപ്പം ഇതിൻ്റെ വളരെ മികച്ച നിലയിലേക്കുള്ള ഒരു ബാങ്കായി ഉയർത്തുന്നതിന് സത്യസന്ധവും അതോടൊപ്പം ആത്മാർത്ഥതയോടുള്ള പ്രവർത്തനം ഞങ്ങൾ ഭരണസമിതി അംഗങ്ങൾ ഒറ്റക്കെട്ടായി ഒന്നിച്ച് നടത്തും എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇടതുമുന്നണി നേതാക്കളായ ഡി വിശ്വസേനൻ, എസ് ഗോപകുമാർ, PNൽകുമാർ, KJ അലോഷ്യസ്, EK സുധീർ, ബി രാജീവ, റിയാസ്, സാനു ജോർജ്, PJ രാജു, P ലൈല BB തുടങ്ങിയവർ പ്രസംഗിച്ചു. നാട്ടുവാർത്ത കുളത്തൂപ്പുഴ.